നമസ്കാരം. നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ കൂട്ടുപാതയ്ക്കും കട്ടിൽമാടത്തിനുമിടയിൽ വാഹന അപകടം. നിയന്ത്രണം നഷ്ടമായ കാർ റോഡിന് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് ഓടയിലേക്ക് തലക്കീഴായി മറിഞ്ഞു. കൂട്ടുപാത ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന മാരുതി 800 കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് രണ്ടായി മുറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്ന കൂട്ടുപാത സ്വദേശി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കൂട്ടുപാത KSEB ജീവനക്കാർ എത്തി കേടുവന്ന ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചു. ദേശമംഗലം വറവട്ടൂരിൽ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച കൃഷ്ണപ്രഭയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് ആരോപിച്ച് ബന്ധുക്കൾ പരാതി നൽകി. ചെറുതുരുത്തി പുതുശ്ശേരി കൂമ്പാരത്തെരുവിൽ കുട്ടനാണ് തന്റെ മകളുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് ആരോപിച്ച് ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകിയത്. കൂടാതെ പോലീസ് ഉന്നത അധികാരികൾക്കും വനിതാ കമ്മീഷനും കൃഷ്ണപ്രഭയുടെ വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. തന്റെ മകളുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മകൾക്ക് നീതി ലഭിക്കണമെന്നും കൃഷ്ണപ്രഭയുടെ അച്ഛൻ പരാതിയിൽ പറയുന്നു. കേസിൽ അന്വേഷണം ആരംഭിച്ചെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ദേശമംഗലം വറവട്ടൂരിലെ മണ്ണയംകോട്ട് വളപ്പിൽ ഭർത്താവ് ശിവരാജന്റെ വീടിനുള്ളിൽ കൃഷ്ണപ്രഭയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഇവരുടെ വിവാഹം കഴിഞ്ഞ 3 വർഷം ആയിട്ടുള്ളൂ. കൃഷ്ണപ്രഭ എറണാകുളത്ത് CA പഠിക്കുകയാണ്. വെള്ളിയാഴ്ചയാണ് ഭർത്താവിന്റെ വീട്ടിലെത്തിയത്. ഞായറാഴ്ച രാവിലെ വടക്കാഞ്ചേരി തഹസിൽദാറും ചെറുതുരുത്തി പോലീസും ചേർന്ന് മേൽ നടപടികൾ സ്വീകരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇതിനിടെ അട്ടാണി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ വെച്ച് ഇരു വീട്ടുകാർ ബഹളം വയ്ക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ്ണപ്രഭയുടെ മൃതദേഹം വൈകിട്ട് സ്വന്തം വീടായ പുതുശ്ശേരിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. തുടർന്ന് പുതുശ്ശേരി പുണ്യതീരത്ത് സംസ്കാരം നടത്തി. ഒരിടവേള CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തകൾ തുടരുന്നു. ദേശമംഗലം പഞ്ചായത്ത് 15-ാം വാർഡിലെ SSLC +2 പരീക്ഷയിൽ വിജയിച്ച കുട്ടികളെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്തംഗം M. മഞ്ജുള ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് കുട്ടികളെ അനുമോദിച്ചു. ബൂത്ത് പ്രസിഡന്റ് രാജൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ മിഥുൻ മാധവ്, വിപിൻ ആറങ്ങോട്ടുകര എന്നിവരും കുട്ടികളുടെ രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കോതച്ചെറിയിൽ പൂവും പൂമ്പാറ്റയും ജനകീയ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. 150 വീടുകളിലേക്ക് ഓണക്കിറ്റുകൾ നൽകി. ഭാരവാഹികളായ ശ്രീജിത്ത്, ബിജു കൃഷ്ണ, സോമൻ, ശശി, സുഹൈൽ, ദിലീപ്, രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂടല്ലൂർ കൂട്ടക്കടവിൽ ഭാരതപ്പുഴയിൽ ഉമ്മയും മകനും മുങ്ങി മരിച്ചു. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് സംഭവം. കൂട്ടക്കടവ് ഇടപ്പറമ്പിൽ കോമുവിന്റെ മകളും ഇരുമ്പിളിയം വെണ്ടല്ലൂർ കാളിയത്ത് അസീസിന്റെ ഭാര്യയുമായ ബേബി ഫെമിന, മകൻ ഷെരീഫ് എന്നിവരാണ് വെള്ളത്തിൽ മുങ്ങിയത്. ഇതോടെ നിലവറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.